എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ഈസി റെസിപ്പിയാണ്. അതായത് 4 മണിക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി, അതായത് അവൽ നനച്ചത്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ പിന്നെ എപ്പോഴും വീടുകളിൽ വൈകുന്നേരം അവൽ നനച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫാസ്റ്റ് ഫുഡിൻ്റെ ഇതായ സമയത്ത് അവൽ നനച്ചതൊക്കെ ഇപ്പോൾ പോയി. പക്ഷേ നമ്മൾ കുട്ടികൾക്ക് അതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ അവർ അറിയുള്ളൂ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വൈകുന്നേരം ഉണ്ടാക്കിയത് അവൽ നനച്ചതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ പണ്ട് ഞങ്ങൾ സ്കൂളിലൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് അമ്മ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തരുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ അവൽ നനച്ചത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ എന്നെ ചിലർക്കൊക്കെ അറിയാവുന്നതായിരിക്കും. അപ്പോൾ അവൽ നനച്ചത് അവൽ തന്നെ പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പറ്റും അവൽ വിളയിച്ചതുണ്ട്, അവൽ നനച്ചതുണ്ട്, പൊരി നനച്ചതുണ്ട്, അങ്ങനെ പല ടൈപ്പ് ഈവനിങ് സ്നാക്സ് ഉണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് മട്ട അവലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസിൽ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ ഒരു മീഡിയം സൈസ് തേങ്ങ ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശർക്കരയാണ് പിന്നെ വേണ്ടത്. അപ്പോൾ ഈ മീഡിയം സൈസ് തേങ്ങ വെച്ചിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തിരുമ്മി കൊടുക്കുന്ന സമയത്ത് ശർക്കര പെട്ടെന്ന് മെൽറ്റായി കിട്ടും. കാരണം ശർക്കര ഞാൻ ചിരണ്ടി വെച്ചിരിക്കുന്നതാണ്. അവല് വിളയിക്കുന്ന പോലെ തന്നെ ഇത് പാനിയാക്കിയിട്ടില്ല, ജസ്റ്റ് ചിരണ്ടി എടുത്തതേ ഉള്ളൂ. പിന്നെ 1/4 ടീസ്പൂൺ ജീരകപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുള്ളവർക്ക് ഒരു 2 ഏലക്ക നല്ല പൊടിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ കാഷ്യൂനട്ട് വേണമെന്നുള്ളവർക്ക് അതും ചേർക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തേങ്ങ ഞാൻ ജസ്റ്റ് ചൂടാക്കി എടുത്തതിന് ശേഷമാണ് ഞാൻ അവലിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ തേങ്ങ ജസ്റ്റ് നല്ലപോലെ ഫ്രൈ ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷം ഞാൻ അവലിലേക്ക് ആഡ് ചെയ്തു. അതിന് ശേഷം ശർക്കരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ശർക്കര ആ ചൂടിൽ നല്ലപോലെ മെൽറ്റായി കിട്ടും. അപ്പോൾ വേറൊരു വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് തന്നെ നല്ലപോലെ നമ്മൾ കൈകൊണ്ട് തിരുമ്മി കൊടുത്തു കഴിയുമ്പോൾ വേറെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇനി വെള്ളം വേണം എന്നുള്ളവർക്ക് 1/2 സ്പൂൺ വെള്ളവും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് തിരുമ്മി എടുക്കാവുന്നതാണ്. പിന്നെ വെള്ളം അല്ലാതെ നമ്മൾ തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് തേങ്ങാ വെള്ളം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കരിക്കിൻ വെള്ളം ഉണ്ടെങ്കിൽ അത് കുറച്ച് ഇതിലെ ഒഴിച്ച് നനച്ചെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ വേറൊന്നും ആഡ് ചെയ്തിട്ടില്ല. ആ ശർക്കര ഇതിലേക്ക് മെൽറ്റായ സമയത്ത് അതിൽ നല്ലപോലെ നനവ് വന്നു. കാരണം ആ തേങ്ങ ചൂടാക്കിയെടുത്തത് കാരണം എന്നിട്ട് നല്ലപോലെ ഞാൻ തേങ്ങയും ശർക്കരയും ജീരകപ്പൊടിയും എല്ലാം കൂടി ഞാൻ തിരുമ്മി നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ അവലിൽ നിന്നൊരു നല്ല നനവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു സിമ്പിൾ ഈസി ഈവനിങ് സ്നാക്സാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. അവർക്ക് നല്ലപോലെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഈ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. അവൽ വിളയിച്ച വീഡിയോ ഉടൻ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.